ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ചെറിയൊരു കാര്യം സോൾവ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മൾ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തുടക്കത്തിലും അതിൻ്റെ ഇടയ്ക്കും നമ്മൾ എത്ര ഇഷ്ടപ്പെട്ട പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കുമൊക്കെ ഈ പരസ്യം കയറി വരുന്നത് പോലെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പരസ്യം നമ്മൾ കാണാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ നിന്ന് പൈസ അടയ്ക്കണം, അല്ലെങ്കിൽ അവർ കാണിക്കുന്ന പൈസ പരസ്യം നമ്മൾ കണ്ടെങ്കിലേ പറ്റും. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ പരസ്യം കാണാതെ തന്നെ നമുക്ക് യൂട്യൂബ് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടില്ലാതെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. ഞാൻ മറ്റൊരു ഫോണിൽ ചെയ്ത കാര്യം നിങ്ങളെ ഞാൻ കാണിക്കുകയാണ്. പരസ്യം കാണുന്നത് പോലെ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയവും അത്രയും ഡേറ്റയും, അതുപോലെ തന്നെ വളരെ ബാറ്ററി ചാർജ് അതിനനുസരിച്ച് തീരുന്നതാണ്. ഇതിൻ്റെ ഇങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാനുള്ള ഒരു മാർഗമാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ആദ്യമായി ഇതാ നമ്മൾ ഫോൺ ഓണാക്കും. ഞാൻ എൻ്റെ റിയൽമിയുടെ വേറൊരു ഫോണാണ്. ആ ഫോൺ ഓണാക്കി കഴിയുമ്പോൾ നമ്മൾ ഇൻ്റർഫേസ് എടുക്കുക. അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോർ എടുത്തിട്ട് അവിടെ സാംസങ് ഇൻ്റർനെറ്റ് എന്ന് ടൈപ്പ് ചെയ്യും. ഞാനിപ്പോൾ ഓൾറെഡി ഇതിനകത്ത് സാംസങ് ഇൻ്റർനെറ്റ് ഇട്ടിട്ടുണ്ട്. സാംസങ് കമ്പനിയുടെ തന്നെ ആയതുകൊണ്ട് വളരെ നല്ല പെർഫോമൻസ് ഉള്ളൊരു ബ്രൗസറാണ് ഇത്. ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ഇട്ടു. ഓപ്പൺ കൊടുത്ത ശേഷം നിങ്ങളുടെ ഇതിനകത്ത് ചിലപ്പോൾ ഇതിൽ യൂട്യൂബ് എന്ന് പറയുന്ന ഇത് ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണും. അതിൽ www.youtube എന്നടിച്ച് കൊടുക്കുക. youtube.com. ഞാനിതിൽ ഇവിടെ ആൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഇതിൽ അപ്പോൾ നിങ്ങൾ ചെയ്ത് സേവ് കൊടുത്ത് കഴിയും. ഇവിടെ അതുപോലെ തന്നെ സേവ് കൊടുക്കും. സേവ് കൊടുത്ത് കഴിയുമ്പോൾ ഇവിടെ യൂട്യൂബിൻ്റെ ഒരു എംബ്ലം മുമ്പിൽ കിടക്കുന്നു. അതിന് അത് ചെയ്ത ശേഷം ഇവിടെ ഈ സാംസങ് ഇൻ്റർനെറ്റിൻ്റെ താഴെ ഒരു മൂന്ന് ഡോട്ടുകൾ, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആഡ് വൺസ് എന്ന് പറയുന്ന ഒരു കാണാം. അതിൽ ആഡ് ബ്ലോക്കേഴ്സ് എടുത്തു കഴിയുമ്പോൾ നിരവധി എണ്ണം ഇങ്ങനെ താഴോട്ട് കാണാം. ഈ നിരവധി എണ്ണത്തിനകത്ത് ആഡ് ഗാർഡ് കണ്ടൻറ് ബ്ലോക്കർ എന്നുള്ളത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓൺ ചെയ്യുക. ഓക്കെ, ഓൺ ചെയ്യുക. ആഡ് ഗാർഡ് കണ്ടൻറ് ബ്ലോക്കർ അത് ചെയ്ത ശേഷം അത് ഇവിടെ ഓൺ ചെയ്യുക. അതിനുശേഷം ബൈക്ക് അടിക്കുക. നമ്മളിത് പിടിച്ച് പോയ ശേഷം നമ്മൾ യൂട്യൂബ് ഓണാക്കും. ഇനി നിങ്ങൾക്ക് യാതൊരു കാരണത്തിനു വെച്ചാലും ഒരു പരസ്യവുമില്ലാതെ യൂട്യൂബ് കാണാവുന്നതാണ്. ഇനി ഇപ്പോൾ തുടക്കത്തിലോ ഇടയ്ക്കോ യാതൊരു വിധത്തിലും പരസ്യങ്ങൾ ഇതിൽ ഉണ്ടാകുന്നതല്ല. ഇവിടെ Honestly, I am quite surprised by smartphone brands launching so many premium high performance mid-range phones as of late. We have the Mi 11X from Xiaomi, the iQOO 7 from the Vivo.